ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഗർഭിണികൾക്കും രോഗങ്ങൾ ബാധിച്ചവർക്കും മുൻഗണന നൽകി അവധി ദിവസങ്ങളിലും കോവിഡ് വാക്സിനേഷൻ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ചികിത്സ പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ കേരളത്തിനും കർണാടകത്തിനുമിടയിൽ അന്തർ സംസ്ഥാന യാത്ര അനുവദിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടത്തും. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധത്തെ തുടർന്ന് കണ്ണൂരിൽ അറസ്റ്റിലായ രണ്ട് യുവതികളെ ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. വാർത്തകൾ വിശദമായി. ഗർഭിണികൾക്കും രോഗങ്ങൾ ബാധിച്ചവർക്കും മുൻഗണന നൽകി അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ കോവിഡ് വാക്സിനേഷൻ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. സിറിഞ്ച് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ ഇടപെടൽ നടത്താനും അദ്ദേഹം ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച 124 പേർക്ക് കോവിഡ് ബാധിച്ച സംഭവത്തിൽ പഠനം നടത്താൻ ആരോഗ്യ വകുപ്പിനോടും ആരോഗ്യ വിദഗ്ധ സമിതിയോടും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ നൽകിയ ഇളവുകൾ മാത്രം ഇത്തവണയും നൽകിയാൽ മതിയെന്നും തിരുവനന്തപുരത്ത് ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. കോവിഡ് മൂന്നാം തരംഗമുണ്ടായാൽ നേരിടുന്നതിന് 48 ആശുപത്രികളിൽ പീഡിയാട്രിക് വാർഡുകളും തീവ്രപരിചരണ യൂണിറ്റുകളും ഒരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 3 മാസത്തിനകം ഇവയുടെ 60% പൂർത്തീകരിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓക്സിജൻ സജ്ജീകരണത്തോടു കൂടിയതും അല്ലാത്തതുമായ 744 കിടക്കകളാണ് ഒരുക്കുന്നത്. ഇതോടൊപ്പം ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യതയും ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി സംസ്ഥാന കോവിഡ് കൺട്രോൾ റൂം സന്ദർശിച്ച ശേഷം നടത്തിയ അവലോകന യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗസ്ഥിരീകരണ നിരക്കിലും വീണ്ടും വർധന. ഇന്നലെ 21613 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 18556 പേർ രോഗമുക്തി നേടി. ഇന്നലെയും മലപ്പുറത്താണ് കൂടുതൽ രോഗികൾ, 3193. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ 2000+ പേർക്കും കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ 1000 മുകളിലും മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് പുതിയ രോഗികൾ. 139623 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ രോഗസ്ഥിരീകരണ നിരക്ക് 15.48% ഉയർന്നു. 127 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക മരണസംഖ്യ 10870. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 56 കോടി കടന്നു. ഇന്നലെ വൈകിട്ട് 7 വരെ 56,94,581 പേരാണ് കുത്തിവയ്പ് നടത്തിയത്. ഇന്നലെ മാത്രം 50 ലക്ഷത്തോളം പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോവിഡാനന്തര അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രികളിൽ നിരക്ക് നിശ്ചയിച്ച് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ വാർഡിന് 750 രൂപയും പ്രത്യേക പരിചരണ വിഭാഗത്തിന് 1250 രൂപയും ICUവിന് 1500 രൂപയുമാണ് പ്രതിദിന നിരക്ക്. സ്വകാര്യ ആശുപത്രികളിൽ നിരക്ക് 2465 രൂപ മുതൽ 15180 രൂപ വരെ ആയിരിക്കും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 10 വനിതാ സഹകരണ സംഘങ്ങളിൽ കോവിഡ് പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണ യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തനം തുടങ്ങും. മന്ത്രി വി എൻ വാസവൻ ഓൺലൈനിൽ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്യും. മാസ്ക്, സാനിറ്റൈസർ, PPE കിറ്റ്, ഹാൻഡ് വാഷ് എന്നിവയാണ് വനിതാ സംഘങ്ങളിൽ നിർമ്മിക്കുന്നത്. ചികിത്സ പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ കേരളത്തിനും കർണാടകത്തിനുമിടയിൽ അന്തർ സംസ്ഥാന യാത്ര അനുവദിക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു. വാക്സിനേഷൻ എടുത്തവരുൾപ്പെടെ കേരളത്തിൽ നിന്ന് എത്തുന്നവർ 72 മണിക്കൂറിനകം എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന കർണാടക ഗവൺമെന്റിന്റെ നിബന്ധനയ്ക്കെതിരെ AKM അഷ്റഫ് MLA നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇക്കാര്യത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കർണാടക ഗവൺമെന്റ് അറിയിച്ചു. ഇതേ തുടർന്ന് ഹർജിയുടെ പരിഗണന ഈ മാസം 25 മാറ്റി. സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 808 കോടിയോളം രൂപ ഇതിന് ചെലവ് വരും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. 4 ഘട്ടങ്ങളായി പൂർത്തീകരിക്കുന്ന റീസർവേ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് 340 കോടിയോളം രൂപയുടെ ഭരണാനുമതി നൽകി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക നൽകുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈൻ പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കാൻ റെയിൽവേ ബോർഡിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കും. 955 ഹെക്ടറിലേറെ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിനായി 11 സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസുകളും ഒരു സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസും രൂപീകരിക്കും. കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി മുൻ
ഡിജിപി ലോക്നാഥ് ബെഹ്റയെ 3 വർഷത്തേക്ക് നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിൽ സാക്ഷരത കൂടുതലാണെങ്കിലും വിദ്യാസമ്പന്നരായ ജനത തൊഴിലിനായി പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞു. തൊഴിലവസരങ്ങളോ പുതിയ വ്യവസായങ്ങളോ സംസ്ഥാനത്തേക്ക് വരുന്നില്ല. രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ ശത്രുതാപരമായ നിലപാട് മൂലം ഉള്ള വ്യവസായങ്ങൾ പോലും പൂട്ടി പുറത്തേക്ക് പോവുകയാണെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദേശീയ അധ്യക്ഷൻ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ പ്രചാരണ വിഭാഗത്തിൽ പങ്കാളികളായതിന് കണ്ണൂരിൽ അറസ്റ്റിലായ 2 യുവതികളെ NIA ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ തായത്തെരുവിലെ ഷിഫ ഹാരിസ്, താനെയിലെ മിസ്ഹ സിദ്ദിഖ് എന്നിവരെയാണ് ഇന്നലെ ഡൽഹിയിൽ നിന്നെത്തിയ സംഘം അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ട് ശേഖരിച്ച ശേഷം ഇരുവരെയും കണ്ണൂർ പോലീസിന്റെ സേഫ് ഹൌസിൽ ചോദ്യം ചെയ്തു. മിസ്ഹ സിദ്ദിഖിന് IS നേരിട്ട് ബന്ധമുണ്ടെന്ന് NIA അറിയിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ച് വിഷരഹിത പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കാനാണ് വിപണന മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കൊല്ലം ചടയമംഗലം കൃഷിഭവനിൽ ഓണം പഴം പച്ചക്കറി വിപണി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ദീർഘവീക്ഷണത്തോടെ ഗവൺമെന്റ് നടപടികളെടുത്തു വരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എറണാകുളം കോലഞ്ചേരി മിനി സിവിൽ സ്റ്റേഷനിൽ AO ഓഫീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇടുക്കി ചെറുതോണിയിൽ ജൈവഗ്രാം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണോത്സവം വിപണനമേള മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാക്കാൻ സാധിക്കുന്നതിലൂടെയാണ് നാടിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വഴി തെളിയുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരള കർണാടക അതിർത്തിയായ മാക്കൂട്ടം ചുരംപാത വഴി പൊതുഗതാഗതത്തിന് കുടക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണം 31 വരെ നീട്ടി. ബസ് ഗതാഗതത്തിന് ഏർപ്പെടുത്തിയ നിരോധനവും തുടരും. ലോക്ഡൌണിനെ തുടർന്ന് ശമ്പളം ലഭിക്കാത്ത സഹകരണ ജീവനക്കാർക്ക് 2500 രൂപ ആശ്വാസ ധനസഹായം നൽകും. സംസ്ഥാന സഹകരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്കാണ് ആനുകൂല്യം നൽകുന്നത്. രാജ്യത്ത് ഡീസൽ വില ലിറ്ററിന് 22 പൈസ കുറച്ചു. പെട്രോൾ വിലയിൽ മാറ്റമില്ല. കണ്ണൂർ ജില്ലയിൽ തീരദേശ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. മാഹി മുതൽ രാമന്തളി വലിയപറമ്പ് വരെ 71 കിലോമീറ്ററിലാണ് ജില്ലയിൽ തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന ഹരിത സബ് കമ്മിറ്റി അംഗങ്ങളായ പെൺകുട്ടികളുടെ പരാതിയിൽ MSF നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഹരിത പ്രവർത്തകരുടെ പരാതിയിൽ കോഴിക്കോട് വെള്ളയിൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിയമസഭയിൽ UDF സംസ്ഥാന ഗവൺമെന്റുമായി സന്ധി ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി. സഭയിൽ അംഗങ്ങളില്ലെങ്കിലും ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് BJP പോരാടുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കൊല്ലം കരുനാഗപ്പള്ളി വെള്ളാനത്തുരുത്ത് ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. +2 വിദ്യാർത്ഥി ഇർഫാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തിരയിൽപ്പെട്ട കൃഷ്ണ ആർ സത്യനു വേണ്ടി തെരച്ചിൽ തുടരും. ഇന്നലെ വൈകിട്ടാണ് ഇവർ തിരയിൽപ്പെട്ടത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അടുത്ത ചൊവ്വാഴ്ച മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പാലിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും പുറമെ വൈവിധ്യമാർന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ കൂടി മിൽമ പുറത്തിറക്കുമെന്ന് മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് മിൽമയുടെ പാൽപ്പൊടി പ്രൊഡക്ഷൻ പ്ലാന്റ് 1 വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാകുമെന്നും ചെയർമാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗർഭിണികൾക്കും രോഗങ്ങൾ ബാധിച്ചവർക്കും മുൻഗണന നൽകി അവധി ദിവസങ്ങളിലും കോവിഡ് വാക്സിനേഷൻ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ചികിത്സ പോലെ അടിയന്തര സാഹചര്യങ്ങളിൽ കേരളത്തിനും കർണാടകത്തിനുമിടയിൽ അന്തർസംസ്ഥാന യാത്ര അനുവദിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടത്തും. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധത്തെ തുടർന്ന് കണ്ണൂരിൽ അറസ്റ്റിലായ 2 യുവതികളെ ഇന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട്ടുനിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.